ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ അപ്പസ്തോലനും സുവിശേഷകനുമായ വിശുദ്ധ യോഹന്നാന്റെ തിരുനാൾ തിരുസഭ ഡിസംബർ മാസം 27-ാം തീയതി സാർവത്രികമായി ആചരിക്കുകയാണ്. സബദിയുടെയും സലോമിയുടെയും പുത്രനായ വിശുദ്ധ യോഹന്നാൻ തൻ്റെ സഹോദരനോടൊപ്പം, വിശുദ്ധ യാക്കൂബിനോടൊപ്പം ഈശോയെ അനുഗമിക്കുന്നതായി സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. ഈശോ വിളിച്ച് വേർതിരിച്ച് തൻ്റെ സ്വന്തമാക്കിയ യോഹന്നാൻ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും ഇളയവനായിരുന്നു എന്ന് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, അദ്ദേഹം തന്നെ എഴുതിയ സുവിശേഷത്തിൽ, തൻ്റെ പേര് ഒരിടത്തും പറയാതെ എപ്പോഴും ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യനെന്ന് 5 പ്രാവശ്യം ആവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഈ ശിഷ്യൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് സുപരിചിതമാണ്. 3 അപ്പസ്തോലിക ലേഖനങ്ങളും വെളിപാട് പുസ്തകവും സുവിശേഷവും ഉൾപ്പെടെ 5 പുസ്തകങ്ങൾ, സുവിശേഷ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. പണ്ഡിതന്മാരിടയിൽ ചില പുസ്തകങ്ങളെക്കുറിച്ച്, അതിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിലും വിശുദ്ധ യോഹന്നാനാണ് ഭൂരിഭാഗം ലേഖനങ്ങളുടെയും ഒപ്പം തന്നെ സുവിശേഷത്തിൻ്റെയും വിശിഷ്യ വെളിപാട് പുസ്തകത്തിൻ്റെയും ഗ്രന്ഥകർത്താവെന്ന് പണ്ഡിതന്മാർ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം. റോമിൽ നിന്ന് മതവർദ്ധന കാലഘട്ടത്തിൽ കൊളോസിയത്തിൽ വെച്ച് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എറിയപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും വീണ്ടും പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയും 98 അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ യോഹന്നാനെ കുറിച്ചിട്ടുള്ള പാരമ്പര്യം. കൊളോസിയത്തിൽ വെച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന സർവരും മാനസാന്തരപ്പെട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു എന്നുള്ള വലിയ ഒരു ചരിത്രവും പൗരാണിക പാരമ്പര്യവും സഭയുടെ ആദ്യകാല എഴുത്തുകളിൽ നാം കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇപ്രകാരമാണെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു കഴുകൻ്റെ ചിത്രത്തോടുകൂടെയാണ്. ആകാശത്തിൻ്റെ ഉന്നതങ്ങളിൽ കൂടെ പറക്കുമ്പോഴും ഭൂമിയിലിഴയുന്ന ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പ്രാണികളെ പോലും തൻ്റെ കണ്ണിൽ പെടുന്ന കഴുകൻ്റെ ദൃഷ്ടിവിശേഷം വളരെ പ്രത്യേകതയുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇപ്രകാരമാണ്: ഏറ്റവും ഉന്നതമായ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മുത്തുമണികൾ പോലെ, സമുദ്രത്തിൻ്റെ അഗാധങ്ങളിൽ പതിയിരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മുത്തുമണികൾ പോലെ അദ്ദേഹത്തിൻ്റെ സുവിശേഷവും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുമെല്ലാം ഇപ്രകാരം വളരെ ആഴമേറിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് പണ്ഡിതന്മാർ വിലയിരുത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ സുവിശേഷം തന്നെ നമുക്കറിയാം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം തന്നെയായിരുന്നു ദൈവം, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമിടിച്ചു. ഒരുപക്ഷേ ലോകചരിത്രത്തിൽ ഈ തിരുവചനങ്ങളെ പഠിച്ച, അല്ലെങ്കിൽ ഈ തിരുവചനങ്ങളോടത്തോളം പഠിക്കപ്പെട്ട വേറെ ഒന്നുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എത്രയോ ലേഖനങ്ങൾ, എത്രയോ റിസർച്ച് പേപ്പേഴ്സ്, എത്രയോ ഗവേഷണ ഗ്രന്ഥങ്ങളൊക്കെ ഈ ഒരൊറ്റ വചനത്തെ ആസ്പദമാക്കിയിട്ട് രചിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോ ദൈവപുത്രനാണെന്നും മനുഷ്യനായിട്ട് അവതാരം ചെയ്ത വെറുമൊരു ഐതിഹ്യ കഥയല്ലെന്നും ചരിത്ര പുരുഷനായ ക്രിസ്തുവാണെന്നും ഒപ്പം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെക്കുറിച്ചും ഒരു സഭാത്മക വിജ്ഞാനീയത്തെക്കുറിച്ചും സഭാവിജ്ഞാനീയത്തെക്കുറിച്ചും ഇത്രയേറെ ആഴത്തിലുള്ള വേറെ ഒരു ദൈവ വചന ഗ്രന്ഥവുമില്ല എന്ന് പണ്ഡിതന്മാർ ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 5 പ്രാവശ്യത്തോളം താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ വിശുദ്ധ യോഹന്നാന് ഈശോയുടെ സമീപയുണ്ട്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും ജൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടപ്പോഴും ഒപ്പം തന്നെ അന്ത്യത്താഴ വേളയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും ഈശോയുടെ കുരിശിൻ്റെ
ചുവട്ടിൽ നിൽക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ ചിത്രങ്ങൾ സുവിശേഷത്തിലുടനീളമുണ്ട്. ഒരുപക്ഷെ വിശുദ്ധ യോഹന്നാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരുന്ന ഏറ്റവും പ്രധാന ചിന്ത സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. പ്രത്യേകിച്ച് അപ്പസ്തോലിക ലേഖനങ്ങളിൽ മക്കളെ ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല എന്നുള്ള ആ വചനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് ഏറ്റവും സുന്ദരമായ ഒരു കൊച്ചു കഥ വിശുദ്ധ ജെറോം പറയുന്നുണ്ട്. ഗലാത്യാക്കാർക്കെതിരെ ലേഖനത്തിൻ്റെ കമൻട്രി പറയുമ്പോൾ വിശുദ്ധ ജെറോം ഈ യോഹന്നാനെക്കുറിച്ച് പറയുന്ന കഥ ഇതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തെ അവസരത്തിൽ, പ്രായമായപ്പോൾ, ഏറെ ആയപ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കോൺഗ്രിഗേഷൻ സമൂഹത്തിൻ്റെ അടുത്തേക്ക് ശിഷ്യന്മാർ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് വരുമെന്ന് പറയുന്നുണ്ട്. എടുത്തുകൊണ്ട് വന്ന് ആ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ ഇരുത്തുമ്പോൾ യോഹന്നാൻ പറയുന്ന രണ്ട് വചനങ്ങളെയുള്ളൂ, ചിൽഡ്രൻ ലവ് ഈച്ച് അദർ, മക്കളെ പരസ്പരം നിങ്ങൾ സ്നേഹിക്കുക. എപ്പോഴും ഏതൊക്കെ പ്രാവശ്യം അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഈ കൂട്ടായ്മയിൽ വരുമ്പോഴൊക്കെ അദ്ദേഹം ആവർത്തിക്കുന്ന ഈ വചനങ്ങൾ മാത്രം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇത് തന്നെ ആവർത്തിക്കുന്നത്? അദ്ദേഹം ഒറ്റ വാക്യത്തിൽ മറുപടി പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, നിങ്ങളിത് ചെയ്താൽ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ദൈവ സ്നേഹത്തെ ഇത്രമാത്രം ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയ, ദൈവം സ്നേഹമാകുന്നുവെന്ന, ഒരുപക്ഷെ ഇന്ന് ദൈവത്തെക്കുറിച്ച് അനവധി സങ്കല്പങ്ങളൊക്കെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴും ദൈവം സ്നേഹമാകുന്നു എന്നതിൽ കവിഞ്ഞ ഒരു നിർവചനം ദൈവത്തെക്കുറിച്ച്, സർവശക്തനെക്കുറിച്ച്, സർവസൃഷ്ടാവിനെക്കുറിച്ച് വേറെ എന്താണുള്ളത്? ഈ വിശുദ്ധ യോഹന്നാൻ, ഈശോ ഏറ്റവും സ്നേഹിച്ച ഈ ശിഷ്യൻ അന്ത്യത്താഴവേളയിൽ അവൻ്റെ മാരടത്തോട് ചേർന്നിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇദ്ദേഹം ഉള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ? ഒന്ന്, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലാണ്. രണ്ടാമത്തത്, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ ഒപ്പം തന്നെ അന്ത്യത്താഴവേളയിൽ പാദങ്ങൾ കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴാണ്. ഏറ്റവും പ്രധാനമായിട്ട് കുരിശിൻ്റെ ചുവട്ടിലാണ്. എല്ലാ ശിഷ്യന്മാരും ഉപേക്ഷിച്ചപ്പോഴും സർവരും അവനെ വിട്ട് അകന്നു പോകുമ്പോഴും കുരിശിൻ്റെ ചാരെ, കുരിശിൻ്റെ ചുവടെ വിശ്വസ്തനായ ശിഷ്യനായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നിലകൊണ്ടത് ഈ വിശുദ്ധ യോഹന്നാനാണ്. അവിടെ വെച്ചാണ് ഈ സഭയുടെ തന്നെ, സഭയുടെ പ്രതീകമായിട്ടുള്ള ശിഷ്യഗണത്തെ മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് പരമേൽപ്പിക്കുകയും ഈ അമ്മയെ ഈ പുത്രന് ഈശോ കുരിശിൽ വെച്ചുകൊണ്ട് പരമേൽപ്പിക്കുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രേഷ്ഠ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ക്രിസ്തുമസിന് ശേഷം നമ്മുടെ ചിന്തയിലേക്ക് ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഈ ശിഷ്യൻ്റെ ചിത്രം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ സഭ എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. വിശുദ്ധ ജെറോം പറയുന്നത് പോലെ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. വിശുദ്ധ കൂട്ടായ്മയുടെ സമൂഹമായിട്ടുള്ള സഭ, അത് ദൈവത്തിൻ്റെ ആലയമാണെന്നും, എവിടെ സ്നേഹമുണ്ടോ അവിടെ സഭയുണ്ട്, എവിടെ സഭയുണ്ടോ അത് സ്നേഹത്താൽ അധിഷ്ഠിതമായ സമൂഹമാണെന്ന് ചിന്തിക്കുവാനുള്ള ഒരു വലിയ കൃപ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന ഈ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള യോഹന്നാനോട് ഒത്തുചേർന്നുകൊണ്ട് സഭയെ അമ്മയായിട്ട് കരുതുവാൻ, സഭയെ സ്വന്തം ചങ്കായിട്ട് ഏറ്റെടുക്കുവാനുള്ള ഒരു കൃപ ഈ ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Thank you.